ആ നീലക്കാർ ആരുടേതാണ് ആ കാർ ദുരൂഹതയുടെ പുകമറയ്ക്കുള്ളിൽ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് കളമശ്ശേരിയിൽ കൂട്ടക്കുരുതിക്ക് ശേഷം പ്രതി സഞ്ചരിച്ചുവെന്ന് ആദ്യം അന്വേഷണ സംഘം സംശയിച്ചത് ഒരു നീലക്കാറാണ് മാരുതിയുടെ ഒരു മോഡൽ കാർ ആ കാറ് സമ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നിന്നും അതിവേഗം ഓടിച്ചു പോയതിന് തൊട്ടു പിന്നാലെയാണ് കൺവെൻഷൻ ഹാളിനകത്ത് സ്ഫോടനങ്ങൾ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതും മൂന്ന് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഡൊമനിക് മാർട്ടിൻ എന്ന യഹോവ സാക്ഷിയുടെ എക്സ് വിശ്വാസി കുറ്റം ഏറ്റെടുക്കുന്നതുവരെ ആ കാർ തന്നെയായിരുന്നു പ്രധാന തെളിവ് ആ കാർ എങ്ങോട്ടാണ് പോയത് കാറിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു അവരെ ചോദ്യം ചെയ്തു യഥാർത്ഥ രജിസ്ട്രേഷൻ നമ്പറിലുള്ള കാറിൻ്റെ നിറം വെള്ളയാണ് ആ കാർ ഒരു യുവതിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും അവരുടെ ബന്ധു അമ്പലത്തിലേക്ക് ആ കാറിൽ പോയിട്ടുണ്ടെന്നുമാണ് പോലീസിന് ആദ്യം ലഭിക്കുന്ന വിവരം പിന്നീട് അമ്പലത്തിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാറ് പോലീസ് വിശദമായി പരിശോധിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കും എന്ന് പറഞ്ഞാണ് അവരെ ഈ കേസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാൽ വ്യാജ രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ച ആ നീലക്കാർ അപ്പോൾ എങ്ങോട്ട് പോയി മലയാളികളായ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോഴും ആ കാറിൻ്റെ കഥ പരതി കാണും ആ കാർ ആരുടേതാണ് ആ കാർ എവിടെയാണ് ഏത് പടുകയ്ക്ക് ഉള്ളിലാണ് മറച്ചുവെച്ചിരിക്കുന്നത് ആ കാറിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കാറിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് ഒന്ന് വ്യക്തമാകും സംറ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ നിന്നും അതിവേഗം ഓടിച്ചു പോയ കാറ് പിന്നീട് ഒരു സി സി ടി വിയിൽ പതിയുന്നത് മണലിമുക്ക് അതായത് കളമശ്ശേരിയിൽ നിന്ന് എൻ ഐ ഡിയുടെ ഭാഗത്തുള്ള മണലിമുക്ക് ജംഗ്ഷനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകളിലാണ് അതിനുശേഷം ആ കാറിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പിന്നീട് പോലീസ് ആ കാറിനെക്കുറിച്ച് അന്വേഷിച്ചോ അത് എവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ കണ്ടെത്തിയാൽ തന്നെ പോലീസ് ഇക്കാര്യം എന്തിന് മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെക്കുന്നു എന്നീ ചോദ്യങ്ങളൊക്കെ എൻ ഐ എ ദുബായിലേക്ക് പോകുന്നു എന്ന വാർത്തയുമായി ചേർത്തു വേണം വായിച്ചെടുക്കാൻ എൻ ഐ എ സംഘം ചില നിഗമനങ്ങളിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡൊമനിക് മാർട്ടിൻ പറയുന്ന കഥകളൊക്കെ അപ്പടി കേരള പോലീസും വിശ്വസിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ആ തിരക്കഥ കേട്ടാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക ഡൊമനിക് മാർട്ടിൻ പറയുന്നതൊക്കെ തത്ത പറയുന്നതുപോലെ ആണ് എന്ന് പോലീസ് അടിവരയിടുന്നുണ്ട് പോരാത്തതിന് ഡൊമനിക് മാർട്ടിൻ പറയുന്നതിനൊക്കെ തെളിവുകളും അയാൾ തന്നെ ഹാജരാക്കുന്നുണ്ട് അയാൾ തന്നെ കോടതിയിൽ വാദിക്കുമെന്നും പറയുന്നുണ്ട് അയാൾ പറഞ്ഞ സ്ഥലത്ത് ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികളുടെ അവശിഷ്ടങ്ങൾ റിമോട്ട് അതിന് വേണ്ട ബാറ്ററികൾ ഇതെല്ലാം പോലീസ് കണ്ടെത്തി കഴിഞ്ഞു നിർണായകമായ തെളിവുകൾ ലഭിച്ചുവെന്നും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുവെന്നും പ്രതി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നുമൊക്കെ പോലീസ് പറയുമ്പോഴും ആ തിരക്കഥ അപ്പാടെ അല്ലെങ്കിൽ വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രമുള്ള ബുദ്ധിയെ മലയാളികൾക്കുള്ളൂ എന്ന വളരെ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട് ആ കഥ അങ്ങനെ ആരും വിശ്വസിക്കാൻ ഇടയുമില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസും എൻ ഐ എയും മറ്റ് തരത്തിൽ കൂടി കുറച്ചുകൂടി ശാസ്ത്രീയമായി ഈ ഡൊമിനിക് മാർട്ടിൻ പറയുന്നതിൽ വിശ്വസിക്കാനുള്ള കഴമ്പ് എന്തെങ്കിലുമുണ്ടോ അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് നുണയാണോ എന്നൊക്കെ അറിയാൻ കുറച്ചുകൂടി ശാസ്ത്രീയമായി കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത് അതിനാണ് ഇവർ ഡൊമിനിക് മാർട്ടിൻ്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത് ഫോറൻസിക് പരിശോധനയിലൂടെ ഏകദേശം രണ്ടു വർഷത്തെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് ഇയാൾ ആരെയൊക്കെ വിളിച്ചു ഇയാൾ ആരൊക്കെയായി ചാറ്റ് ചെയ്തു ഇയാൾ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറി ഇയാൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് ഇയാൾക്ക് എവിടെ നിന്നാണ് വരുമാനം വരുന്നത് ഇതൊക്കെ ഈ മൊബൈൽ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് മൊബൈൽ ഫോറൻസിക് പരിശോധനയിൽ നിന്ന് വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാൾക്ക് അന്ന് രാത്രി അതായത് സംഭവം നടക്കുന്നതിന് തലേ രാത്രി ഒരു ഫോൺ കോൾ വന്നിരുന്നു അതിനെക്കുറിച്ച് ഡൊമിനിക് മാർട്ടിന്റെ ഭാര്യ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ക്ഷുഭിതനായി എന്നാണ് ഭാര്യ പറയുന്നത് എന്തിന് ക്ഷുഭിതനാകണം പോരാത്തതിന് ഇയാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിനും ഒരിടം വരെ പോകുന്നു ഒരാളെ കാണാൻ പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ ഭാര്യയുടെ ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് വിലക്കണം എന്നു മാത്രമാണ് ഇയാൾ ഭാര്യയോട് പറഞ്ഞത് ഇത് പറയുന്നതിന് വേണ്ടി പലതവണ ഇയാൾ ഭാര്യയെ വിളിച്ചിരുന്നു സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ ഇയാളുടെ ഭാര്യ ബന്ധുക്കളെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് കണ്ടുവെങ്കിലും മിണ്ടുന്നില്ല എന്നിട്ടും സ്ഫോടനത്തിന് തയ്യാറെടുത്ത് വന്ന ഇയാൾ അത് ഉറപ്പിച്ച് കൃത്യമായി ആ സ്ഫോടനം നടത്തി അതിനുശേഷം അവിടെ നിന്ന് നടന്ന ഹോളിന് പുറത്തിറങ്ങി സ്കൂട്ടർ എടുത്ത് പോയി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴിയൊക്കെ വാസ്തവമാണ് മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് എന്തിന് ഇയാൾ റിമോട്ട് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ വരെ വീഡിയോ മൊബൈലിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എ ടു ഇസഡ് ഡൊമിനിക് മാർട്ടിൻ പറയുന്നത് ശരിവയ്ക്കുന്ന തെളിവുകൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കയ്യും കെട്ടി ഇനി ചുമ്മാ ഇരുന്നാൽ മതി കുറ്റപത്രം എഴുതി കൊടുത്തിട്ട് വിചാരണയാകും ഇയാൾക്കുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിക്കും എന്നാൽ അങ്ങനെയല്ല സംഭവങ്ങളുടെ കിടപ്പ് എന്ന സംശയം കേരള പോലീസിനുമുണ്ട് അന്വേഷണത്തിനെത്തിയ എൻ ഐ എ സംഘത്തിനും ഉണ്ട് അതുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ ഡൊമിനിക് മാർട്ടിൻ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പഠിച്ചത് കേരളത്തിൽ വച്ചല്ല എന്ന ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഇയാൾ ഗൾഫ് നാടുകളിലാണ് ജോലി ചെയ്തത് അവിടേക്ക് ഒരു പരിശോധനാ സംഘം പോകണമെന്നും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യണമെന്നുമാണ് എൻ ഐ എ സംഘത്തിൻ്റെ തീരുമാനം ഇപ്പോൾ ഇയാൾക്ക് അവിടെ വെച്ച് ആരെങ്കിലും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് രാജ്യസ്നേഹത്തെ പ്രതി ഇങ്ങനെ നിരപരാധികളായ ഒരു കൂട്ടത്തിനിടയിൽ ഇയാൾ ബോംബ് വയ്ക്കണം അത്രയും വലിയ ഡിഗ്രിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഇയാൾ എന്തിന് തയ്യാറാകണം ഇയാളുടെ മറ്റ് ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനാണ് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഭാര്യയുടെ പേരിൽ ഉള്ള വീടും സ്ഥലവുമാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് കിട്ടുന്ന വരുമാനമുണ്ട് ഇയാൾ പ്രവാസിയായിരുന്നത് ആ സമയത്ത് ഉണ്ടാക്കിയ സമ്പാദ്യമുണ്ട് ഇയാളുടെ മക്കൾ രണ്ടുപേരും പഠിച്ച മികവുറ്റ ആളുകളാണ് ജോലി ചെയ്യുന്ന ആളുകളാണ് വിദേശത്ത് പഠിക്കുന്നവരാണ് അതൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചപ്പോൾ അതിലൊന്നും അസ്വാഭാവികതയില്ല ഇയാൾ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായി ഇയാൾ സ്പഷ്ടമായി പറഞ്ഞ് കാണാപ്പാടം പഠിച്ചതുപോലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ ഇങ്ങനെ പൊടുന്നതിനെ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇത്ര സ്പഷ്ടമായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ പരിശീലനം ഇതിന് ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ അത്രയധികം മനക്കരുത്ത് ഉണ്ടെന്ന് പറയുന്ന ക്രിമിനലുകൾ പോലും ചിലപ്പോഴൊക്കെ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം വിറയ്ക്കാറുണ്ട് വിയർക്കാറുണ്ട് ഇതൊക്കെ കുറ്റാന്വേഷണ വിദഗ്ധരുടെ കണ്ടെത്തലുകളാണ് അവർ ഈ വീഡിയോയൊക്കെ തലങ്ങും വിലങ്ങും പരിശോധിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പോലീസ് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ആ മറഞ്ഞിരിക്കുന്ന നീലക്കാറിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ പോലീസ് ഇതിനോടകം തന്നെ കാറ് കണ്ടെത്തിയിട്ടുണ്ടാകണം കാറ് കണ്ടെത്തുക മാത്രമല്ല അതിൻ്റെ യാത്രാ ഉദ്ദേശങ്ങൾ യാത്രാ ലക്ഷ്യങ്ങൾ ഒക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് രാജ്യസുരക്ഷ സാമൂഹിക സുരക്ഷ സാമൂഹിക നീതി അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ ഒക്കെ കൊണ്ടുതന്നെ ആ കാറിൻ്റെ ഉടമസ്ഥനെക്കുറിച്ചോ കുറിച്ചോ കാറ് വന്നത് എന്തിനാണെന്നോ കാറിൽ യാത്ര ചെയ്തത് ആരാണെന്നോ അവർക്ക് ഈ സംഭവവുമായി ഈ ഭീകരാക്രമണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ പുറത്തു പറയാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഏതായാലും സംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്ന് അതിവേഗം ഓടി ദൂരേക്ക് മറഞ്ഞ ആ നീലക്കാർ ഇപ്പോഴും അജ്ഞാതമാണ് മലയാളികളുടെ മനസ്സിൽ അതൊരു വലിയ ചോദ്യചിഹ്നവുമാണ് ചില ത്രില്ലർ സിനിമകളിലൊക്കെ പോലെ അജ്ഞാതമായ ഒരു വാഹനം വന്ന് എന്തൊക്കെയോ അതിക്രമങ്ങൾ നിരത്തിൽ കാണിച്ചിട്ട് മറഞ്ഞ് കളയുന്ന അവസ്ഥ ആ കാർ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തലപൊകിക്കുന്ന അവസ്ഥ ഏതായാലും കേരള പോലീസിന് ആ കാർ കണ്ടെത്താൻ അധികം തല പൊകിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല കാറ് കണ്ടെത്തിയിട്ടുണ്ടാകണം അതുമാത്രമല്ല ഏത് പടുതയ്ക്കകത്ത് മറച്ചുവെച്ചാലും ആ കാറിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളിലും സത്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തുക തന്നെ ചെയ്യും കാരണം സത്യം ഒരിക്കലും അത്രമേൽ കാലം മൂടി മൂടിവെക്കാൻ കഴിയുകയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക